മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. നമ്മള് നമ്മളുടെ ഈ റാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്റർ ആണല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞ് ഇപ്പോൾ നമ്മളുടെ പേജ് നമ്പർ 92 എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾസ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു രണ്ട് ഫോർമുല പഠിക്കുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വലിയ ഫോർമുല, ഹീറോൺസ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഫോർമുലയാണ് ഇവിടെ പഠിക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മളുടെ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. ഇറാഷണൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പഠിച്ചു. ഇനി അത് എവിടെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്കറിയണ്ടേ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രയാങ്കിൾസ് എന്താണെന്നറിയാലോ അല്ലേ. 3 sides ഉള്ള ക്ലോസ്ഡ് ഫിഗേഴ്സാണ് ട്രയാങ്കിൾ. അപ്പോൾ ആദ്യം നമ്മൾ സംസാരിക്കുന്നത് ഇക്വിലാട്രൽ ട്രയാങ്കിളിനെ കുറിച്ചാണ്. എന്താ ഇക്വിലാട്രൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 sides ആംഗിൾസും സെയിം ആയിട്ടുള്ള ട്രയാങ്കിളാണ് ഇക്വിലാട്രൽ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിൾ വരയ്ക്കുകയാണേ. അപ്പോൾ എൻ്റെ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത് 2 centimeters. അപ്പോൾ ഈ സൈഡോ, ഇതും 2 centimeters ആയിരിക്കും, ഇതും 2 centimeters ആയിരിക്കും. ഇങ്ങനെ ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിൾ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ഈ പേജ് നമ്പർ 93 ഒരു യെല്ലോ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ആൻ ഇക്വിലാട്രൽ ട്രയാങ്കിൾ ഈസ് √3 times ഹാഫ് ദ സൈഡ് എന്ന് വെച്ചാൽ, ഈ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താ, ഇതാണ് ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെ, ഒരു ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് അല്ലെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒരു ഫോർമുലയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നേ, അതിൻ്റെ സൈഡിൻ്റെ ഹാഫിൻ്റെ √3 times ആണ്, അല്ലെങ്കിൽ √3 times ഹാഫ് ഓഫ് എ സൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. സൈഡിൻ്റെ ലെങ്തിനെ ഞാൻ എ എന്ന് വിളിച്ചെങ്കിൽ √3 times ഹാഫ് ഓഫ് ദി സൈഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, √3/2a എന്ന് എഴുതാം. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം കേട്ടോ. എ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത് ഓഫ് ദി സൈഡ്. അങ്ങനെയാണ് നമ്മുടെ ഈ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 2 centimeters അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് √3/2 × എ എന്ന് പറയുന്നത് എത്രയാണ്, 2 centimeters ഇൻറ്റു 2 എന്ന് വരും. ഈ 2 ഉം 2 ഉം കൂടെ ക്യാൻസലായാൽ എത്ര വരും, √3 centimeters എന്ന് വരും. അപ്പം ഇതിൻ്റെ ലെങ്ത് √3 ആയിരിക്കും. മനസ്സിലായോ. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ, ഇക്വിലാട്രലായിരിക്കണം കേട്ടോ, ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് √3/2 × എ. എ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സൈഡ്. അപ്പോൾ ഇതാണ് ആദ്യം പറഞ്ഞേക്കുന്ന കാര്യം. ഇനി ഈ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയനെ കുറിച്ച് എന്താ പറയാമെന്നറിയോ. ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈസ് √3 times, അതായത് √3 × √3 times ദ സ്ക്വയർ ഓഫ് ഹാഫ് ദ സൈഡ്. ഹാഫ് ദ സൈഡിൻ്റെ സ്ക്വയർ, അതെങ്ങനെ എഴുതും, ഹാഫ് ദ സൈഡ് എന്ന് വെച്ചാൽ എ ആണ് സൈഡെങ്കിൽ ഹാഫ് ദ സൈഡ് √2a, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ നോക്കിക്കേ, √3 × 1/2 സ്ക്വയർ 1/4 ആണ്, എയുടെ സ്ക്വയർ എ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, √3/4a² എന്ന് എഴുതാം. ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ, ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല √3/2a ആണ്, അതുപോലെ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല √3/4 × a² ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും നമുക്കറിയാം. ഇതാണ് ഫോർമുല. അപ്പോൾ √3/4a ഇവിടെ 2 ആണ്, അപ്പോൾ 2² അല്ലെങ്കിൽ 4, ഈ 4 കൂടെ ക്യാൻസലായാൽ അതിൻ്റെ ഏരിയയും √3 കിട്ടും. ഓക്കെ ആണോ, മനസ്സിലായോ. അപ്പോൾ ഇതാണ് എന്ത്, നമ്മളുടെ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഓൾട്ടിറ്റ്യൂഡും കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇക്വിലാട്രൽ ട്രയാങ്കിളാണേ, ഇതൊരു ഇക്വിലാട്രൽ ട്രയാങ്കിളാണ്. എൻ്റെ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ ലെങ്ത് 6 centimeters. ഓക്കെ, നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, നിങ്ങൾ ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഇതിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ടേ, എന്തായിരിക്കും ഈ 6 centimeters നീളമുള്ള ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഓൾട്ടിറ്റ്യൂഡും എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പം തന്നെ ഒന്ന് എന്താണ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി മുന്നോട്ടുള്ള പോർഷനിൽ പറയുന്നത് നമുക്കിപ്പോൾ ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഏരിയ കണ്ടുപിടിക്കാനുള്ള കാര്യം നമ്മൾ പഠിച്ചു.
ഇനി ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ അല്ലെങ്കിലോ വേറെ ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട് ഏരിയ കണ്ടുപിടിക്കാനായിട്ട്. അതിലൊരു മെത്തേഡാണ് നമ്മൾ 8th ക്ലാസ്സിൽ പഠിച്ചേക്കുന്നത്, നമ്മളുടെ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടിട്ട്. അപ്പോൾ ഹൈറ്റ് കാണുമ്പോൾ എന്താകും, ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ പൈതഗോറസ് തിയറം ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബി എച്ച് എന്നൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിന്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് വേയിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഫോർമുലയിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് കണ്ടുപിടിച്ചാലേ അവിടെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാതെ അവിടെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? ഇല്ല, കാരണം ബേസ് ഇൻറ്റു ഹൈറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹൈറ്റ് കണ്ടുപിടിക്കാതെ നമുക്ക് നമ്മളുടെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോയെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വഴിയുണ്ട്. ആ വഴിയാണ് ഹെയ്റോൺസ് ഫോർമുല. എന്താണ് ഹെയ്റോൺസ് ഫോർമുല? അപ്പോൾ നമുക്ക് ആ ഫോർമുല ഒന്ന് കാണാതെ പഠിക്കണം. അപ്പോൾ ഇതാണ് ഫോർമുല, പേര് ഹെയ്റോൺസ് ഫോർമുല. ഓക്കെ, ഹെയ്റോൺസ് ഫോർമുല എന്നാണ് ഇത് പറയുക. ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് സൈഡ്, നമ്മളുടെ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡും എത്താന്നറിയാമെങ്കിൽ, ഇക്കുള്ള ട്രയാങ്കിളിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറ്റേത് ട്രയാങ്കിൾ ആണെങ്കിലും അതിൻ്റെ മൂന്ന് സൈഡ്സും നമുക്ക് അറിയാമെങ്കിൽ അവിടെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഹെയ്റോൺസ് ഫോർമുല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എയും ബിയും സിയും ആണെന്നിരിക്കട്ടെ. മൂന്ന് സൈഡ് ഉണ്ടല്ലോ, എയും ബിയും സിയും ആണ് ട്രയാങ്കിളിൻ്റെ സൈഡെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് ഇ. ഓക്കെ, എന്താണ് ഫോർമുല? റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് ഇ. തീർന്നോ? അപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ, എന്താ അപ്പോൾ ഈ എസ്? എസ് സിന് എനെയും ബിനെയും സീനെയും ഒക്കെ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എസ് എന്താണ്? എസ് എന്ന് പറയുന്നത് നമ്മളുടെ സൈഡ്സ് എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ ടു ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് എസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. അപ്പോൾ ഇതാണ് ഹെയ്റോൺസ് ഫോർമുല, നിങ്ങളിത് കാണാതെ പഠിക്കണം. അപ്പോൾ എന്താണ്, ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സ് നമുക്കറിയാമെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാതെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അതിനുപയോഗിക്കുന്ന ഫോർമുലയാണ് ഹെയ്റോൺസ് ഫോർമുല. ഹെയ്റോൺസ് ഫോർമുല എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഒ എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അതിനകത്ത് എസ് എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം എന്തായിരിക്കും കണ്ടുപിടിക്കാൻ പോണേ? അതിൻ്റെ എസ് ആയിരിക്കും കണ്ടുപിടിക്കാൻ പോണേ. എന്നിട്ട് എസ് ഇന്ന് എസ് മൈനസ് എയും എസ് മൈനസ് ബിയും എസ് മൈനസ് സിയും കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ, ഡൺ അല്ലേ? അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണേ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഓഫ് സൈഡ്സ്, അതിൻ്റെ സൈഡ്സ് തന്നിട്ടുണ്ട്, 8 cm, 7 cm ആൻഡ് 3 cm. ഇത് ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലമാണ് കേട്ടോ. യൂസിങ് ഹെയ്റോൺസ് ഫോർമുല. ഇത് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഹെയ്റോൺസ് ഫോർമുല യൂസ് ചെയ്യാം കേട്ടോ. കാര്യം എന്താണ്, നമുക്ക് മൂന്ന് സൈഡും അറിയാം, അതുകൊണ്ട് ഹെയ്റോൺസ് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും. ഹെയ്റോൺസ് ഫോർമുല. ഓക്കെ, അപ്പോൾ മൂന്ന് സൈഡും ഉള്ള സ്ഥിതിക്ക് നമ്മൾ ആദ്യം എന്ത് എഴുതി വെക്കും? യൂസിങ് ഹെയ്റോൺസ് ഫോർമുല സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇതാണ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. നമുക്കപ്പോൾ ഫോർമുല അറിയാമെന്ന് എല്ലാവർക്കും മനസ്സിലാകും. വെയർ എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. ഇത്ര എഴുതി വെക്കുമ്പോൾ നമുക്ക് ഫോർമുല അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മാർക്ക് കിട്ടും. അപ്പോൾ ഇത് എഴുതണം. ഓക്കെ, ഇനി ഫോർമുല എഴുതി വെച്ചു. ഇനി ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? എസ് ആ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ആണ് എസ്, സി ബൈ ടു. ഇതിനകത്ത് എ എത്രയാ? 8 + 7 + 3. എയും ബിയും സിയും ഒക്കെ എഴുതി വെക്കണം കേട്ടോ. എ ഈക്വൽ ടു 8 cm, ബി ഈക്വൽ ടു 7 cm, സി ഈക്വൽ ടു 3 cm ബൈ ടു. ഇതെത്ര വരും? 18/2 വരും അല്ലേ, അതായത് 9 എന്ന് വരും. ഓക്കെ, നമ്മളുടെ എസിൻ്റെ വാല്യൂ നമുക്ക് 9 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എസ് മൈനസ് എ കണ്ടുപിടിക്കണം. എസ് മൈനസ് എ എന്ന് വെച്ചാൽ 9 ആണ് എസ്, മൈനസ് എ എത്രയാ? 8. അപ്പോൾ എസ് മൈനസ് എ എന്ന് പറയുന്നത് 1 ആണ്. എസ് മൈനസ് ബി എത്രയാ? 9 - b 7 ആണ് അല്ലേ. അപ്പം 9 - 2,
9 - 7 അപ്പോൾ 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി എസ് മൈനസ് സി, അതായത് 9 - 3 എന്ന് വരും അല്ലേ, അപ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എസ് മൈനസ് എയും എസ് മൈനസ് ബിയും എസ് മൈനസ് സിയും എസ്സും കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കുക? ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക, ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു അല്ലേ, അപ്പോൾ എസ് എത്രയാണ്? 9 ഇൻറ്റു ഓക്കെ, എസ് മൈനസ് എ 1 ആണ്, 1 ഇൻറ്റു എസ് മൈനസ് ബി 2 ആണ്, 2 ഇൻറ്റു എസ് മൈനസ് സി 6 ആണ്, 6. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആരാ ഉള്ളത്? 9 മാത്രമേ ഉള്ളൂ, ബാക്കി ആരും എന്തല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമുക്ക് ഈ 9 റൂട്ടിനെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് റൂട്ട് 9 ഇൻറ്റു റൂട്ട് 1 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 6 എന്ന് എഴുതാലോ. റൂട്ട് 9 വാല്യൂ എത്രയാ? 3 ആണ്. റൂട്ട് 9 3 ആണ്, ഇൻറ്റു റൂട്ട് 1 1 തന്നെയാണ്, ഇൻറ്റു റൂട്ട് 2 ഉം റൂട്ട് 6 ഉം ഉണ്ട്. ഇത് എത്രയാ? റൂട്ട് 12 എന്ന് എഴുതാം അല്ലേ നമുക്ക്. 6 ഇൻറ്റു 2 റൂട്ട് 12 അല്ലേ, റൂട്ട് 12. ഇനി ഈ റൂട്ട് 12 നമുക്ക് ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ? നമ്മൾ ഇതേവരെ ഇത് പഠിച്ചായിരുന്നു റൂട്ട് 12 എഴുതാൻ. എങ്ങനെയായിരുന്നു? 3 ഇൻറ്റു 1 3 തന്നെ, ഇൻറ്റു റൂട്ട് 12 നമുക്ക് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ 4 ഉണ്ട്. അപ്പോൾ റൂട്ട് 4 എത്രയാ? 2 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് 2 √3 എന്ന് എഴുതാം. അപ്പോൾ 3 ഇൻറ്റു ഇത് റൂട്ട് 4 2 ആണ്, അപ്പോൾ 2 ഇത് റൂട്ട് 3 അല്ലേ, 3 ഇൻറ്റു 2 √3 എന്ന് കിട്ടും. ഓക്കെ, 3 ഇൻറ്റു 2 √3 എന്ന് കിട്ടും, അതായത് 3 ഇൻറ്റു 2 6 ആണ്, അപ്പോൾ 6 √3 കിട്ടിയില്ലേ, ആൻസർ കിട്ടിയില്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ. ഏത് ഉപയോഗിച്ച്? ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച്. സിമ്പിൾ അല്ലായിരുന്നോ? അപ്പോൾ നമുക്ക് എക്സർസൈസിലേക്ക് കടക്കാവേ. പേജ് നമ്പർ 96 ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫോർ ഈച്ച് ഓഫ് ദി ലെങ്ത്സ് ബിലോ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് ദാറ്റ് ആസ് ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ്. നമുക്ക് എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, സൈഡിൻ്റെ ലെങ്ത്. അതുപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓരോന്നിൻ്റെയും ഏരിയ കണ്ടുപിടിക്കണം. സിമ്പിൾ, നമ്മൾ എന്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്? ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തേത് 10 സെൻറ്റിമീറ്ററാണ്, രണ്ടാമത്തെ തന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്ററാണ്, മൂന്നാമത്തെ തന്നിരിക്കുന്നത് √3 സെൻറ്റിമീറ്ററാണ്. വേഗം കണ്ടുപിടിച്ചാലോ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇപ്പം ഏരിയ കാണേണ്ട ഫോർമുല ഏതാ? ഏരിയ ഈസ് ഈക്വൽ ടു √3/4 a² കാണാതെ പഠിച്ചായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു √3/4 a എന്ന് പറയുന്നത് 10 ആണ്, അപ്പോൾ 10² അല്ലെങ്കിൽ 100, 10 × 10 ആണ്, അപ്പോൾ 100. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് 25 × 4 ആണ് എന്ത്, 100. അപ്പോൾ ഇത് നമുക്ക് 25 √3 എന്ന് ആൻസർ കിട്ടും. 25 √3 മനസ്സിലായോ? ഇതെങ്ങനെ കട്ട് ചെയ്തതെന്ന് മനസ്സിലായോ? 4 × 4 ഈ 4 നെയും 100 നെയും നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും, 100 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. അങ്ങനെയാണ് കേട്ടോ ഇത് ക്യാൻസൽ ചെയ്തേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി ആൻസർ? 25 √3 എന്ന് ആൻസർ കിട്ടി. ഇതുപോലെ തന്നെ ഈ 5 നിങ്ങൾ ചെയ്യണം കേട്ടോ, ഹോംവർക്ക് ആണ്. ഇപ്പോൾ ഞാൻ മുമ്പേ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതും ഇതും കൂടെ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. ഇനി √3 വന്നാൽ എന്നാ ചെയ്യും? നിങ്ങൾക്കൊരു ഡൗട്ട് വരാതിരിക്കാൻ ഞാൻ അതുകൂടെ ഒന്ന് ചെയ്തു തരാം. ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയ്ക്ക് മാറ്റം വല്ലതും ഉണ്ടോ? ഫോർമുലയ്ക്ക് മാറ്റമൊന്നുമില്ല. √3/4 a² ആണ് നമ്മളുടെ ഫോർമുല. √3/4 a എന്ന് പറയുന്നത് √3 ആണ്. അപ്പോൾ √3 സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു √3/4. √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 × √3 ആണ്, അതെത്രയാ? 3. അപ്പോൾ 3. അപ്പോൾ എന്ത് കിട്ടി? ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല അല്ലേ. അപ്പോൾ √3 × 3 √3 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ റെഗുലർ ഹെക്സഗൺ വിത്ത് ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് 6 സെൻറ്റിമീറ്റർ. എന്നാ പറഞ്ഞേക്കുന്നത്? റെഗുലർ ഹെക്സഗണെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ എന്താ? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗറിനെ ഹെക്സഗൺ എന്ന് പറയാം. റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ചാൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള 6 സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ഫിഗർ. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡ്സ് ഉണ്ട്? 6 സൈഡ്സ് ഉണ്ട്. ഈ 6 സൈഡ്സ് ഉള്ള റെഗുലർ ഹെക്സഗൺ 6 ഇക്വിലാട്രൽ ട്രയാങ്കിൾ കൂടിയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം 6 ഇക്വിലാട്രൽ ട്രയാങ്കിളിനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണേ, ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന ഫോർമുല എന്താ? √3/4 a² ആണ് ഒരു ഇക്വിലാട്രൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നതിൻ്റെ ഫോർമുല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് 6 ഇക്വിലാട്രൽ ട്രയാങ്കിൾ ചേരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക?
ഇത് ഏരിയ ഓഫ് ദി ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന്റെ ഫോർമുല. ഇനി റെഗുലർ ഹെക്സഗൺ ആറ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേർന്നുണ്ടാകുന്നതാണ്. അപ്പോൾ അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 6 × √3/4 എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ ലെങ്ത് തന്നിട്ടുണ്ടോ? അതിന്റെ ലെങ്ത് 6 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇനി അതിന്റെ ലെങ്ത് നമ്മളുടെ സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കുന്നത്? 6 സെന്റിമീറ്റർ എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നതും 6 ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? 6 × √3/4 6 സ്ക്വയർ. ഓക്കെ, അപ്പോ ഇത് സോൾവ് ചെയ്തേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. 6 × 36 അല്ലേ, 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 അല്ലേ. അപ്പൊ 36 × 6 എത്രയാ? 36 × 6 എന്ന് പറഞ്ഞാൽ 216 ആണ്. അപ്പം 216 × √3/4 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് 216 × 4 ചെയ്ത് നോക്കാം. 4 × 5 = 20 16 4 × 4 = 16 54 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 216 / 4 എന്ന് പറഞ്ഞാൽ 54 ആണ് 54 √3. അതാണ് എന്ത്? ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായോ? അപ്പം ഇത് ചെയ്യാനായിട്ട് ആദ്യമൊക്കെ നമുക്കറിയേണ്ടത് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേർന്നുണ്ടാവുന്നതാണെന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറഞ്ഞ പോർഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ എക്സർസൈസിലെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസും ആണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുകയാണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.